നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാസികൾക്ക് 8 ആഴ്ചയ്ക്കകം ഇലക്ട്രോണിക് തപാൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി. പകരക്കാരെ കൊണ്ട് നാട്ടിൽ വോട്ട് ചെയ്യിക്കാനും സൗകര്യം ചെയ്യണം, സമയപരിധി നീട്ടി നൽകില്ല. GCC രാജ്യങ്ങൾ അതിശൈത്യത്തിന്റെ പിടിയിൽ, സൗദി മഞ്ഞിൽ പുതഞ്ഞു. രാജ്യത്തെ പല പ്രദേശങ്ങളിലെയും താപനില 0 ഡിഗ്രിക്ക് താഴെ. റാസൽ കൈമയിൽ അധികൃതർ ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. തിരക്കേറിയ സമയങ്ങളിൽ ട്രക്കുകൾ നഗരത്തിൽ കടക്കരുത്. ഗതാഗത സുരക്ഷയ്ക്ക് പ്രത്യേക സംഘങ്ങളുടെ നിരീക്ഷണം. ഒരു വർഷത്തിനുശേഷം വീണ്ടും ഒമാനിൽ മെർസ് ബാധ. മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം. സർക്കാർ ബോധവൽക്കരണം തുടങ്ങി. വാർത്തകൾ വിശദമായി. പ്രവാസി ഇന്ത്യക്കാർക്ക് തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടോ പ്രോക്സി വോട്ടോ അനുവദിക്കണമെന്ന് സുപ്രീംകോടതി. പ്രവാസികൾക്ക് ജോലി ചെയ്യുന്ന രാജ്യത്ത് വോട്ടോ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി നിലപാട് അറിയിച്ചത്. 8 ആഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശം നൽകി. പ്രവാസി ഭാരതീയ ചെയർമാൻ നാഗേന്ദർ ചിന്തം നൽകിയ ഹർജി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് HL ദത്തു, ജസ്റ്റിസ് AK സിക്രി എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് പ്രവാസികൾക്ക് ഇലക്ട്രോണിക് തപാൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചത്. 8 ആഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശം നൽകി. പ്രവാസികൾക്ക് ഇ വോട്ടിംഗ് സൗകര്യം നൽകണമെന്ന് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. പകരക്കാരനെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതിനുള്ള സൗകര്യം നൽകണമെന്നും കമ്മീഷൻ ശുപാർശയിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശകൾ സർക്കാർ അംഗീകരിക്കുകയും ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് ഇനി മുതൽ തപാൽ വഴി ബാലറ്റ് പേപ്പറുകൾ അയച്ചു കൊടുക്കും. അത് പൂരിപ്പിച്ച് തപാലിൽ പ്രവാസികൾ തിരിച്ചയക്കണം. പ്രവാസി വോട്ട് യാഥാർത്ഥ്യമാക്കാൻ സാവകാശം വേണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമയം നീട്ടി നൽകുന്നതിലൂടെ നടപടികൾ നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ഹർജിക്കാരൻ വാദിച്ചു. ഇതേ തുടർന്നാണ് കോടതി സമയപരിധി നിശ്ചയിച്ചത്. ന്യൂസ് ഡെസ്ക്, NTV. GCC രാജ്യങ്ങളിൽ അതിശൈത്യത്തിന്റെ പിടിയിൽ അമർന്ന സൗദിയുടെ വടക്കൻ മേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ച തുടരുകയാണ്. രാജ്യത്തെ പല ഭാഗങ്ങളിലും അന്തരീക്ഷ താപനില 0 ഡിഗ്രിക്ക് താഴേക്ക് കടന്നിരിക്കുന്നതായാണ് റിപ്പോർട്ട്. തബൂക്ക്, സകാക്ക, ഹായിൽ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. റിയാദ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം അതിശൈത്യം തുടരുകയാണ്. സൗദിയുടെ വടക്കൻ മേഖലകളിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ തണുപ്പ് കാലത്തിന് സമാനമായ താപനിലയാണ് കഴിഞ്ഞ 3 ദിവസമായി അനുഭവപ്പെടുന്നത്. പല ഭാഗങ്ങളിലും അന്തരീക്ഷ താപനില 0 ഡിഗ്രിക്ക് താഴേക്ക് കടന്നിരിക്കുകയാണ്. സകാഗ, ഹാഹിൽ, ആർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത്. ഈ മേഖലകളിൽ പകൽ സമയങ്ങൾ 5 ഡിഗ്രി വരെ ചൂട് ഉയരുന്നുണ്ടെങ്കിലും രാത്രിയുടെ കൊടും തണുപ്പിലേക്ക് നീങ്ങുകയാണെന്ന് കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. റിയാദ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ 10 ഡിഗ്രിക്ക് താഴെയാണ് രാത്രികാല താപനില. ബുറൈദയിൽ 1, റിയാദിൽ 4 ഡിഗ്രിയാണ് കുറഞ്ഞ താപനില. രാജ്യത്തിപ്പോൾ ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്ന മക്കയിൽ പകൽ സമയങ്ങൾ 25 ഡിഗ്രിയും രാത്രികാലങ്ങളിൽ 18 ഡിഗ്രിയുമാണ് അന്തരീക്ഷ ഊഷ്മാവ്. അതേസമയം മദീനയിൽ രാത്രികാലങ്ങളിലെ താപനില 10 ഡിഗ്രിക്കും താഴെയാണ്. ശീതക്കാറ്റിന്റെ സ്വാധീനം 2 ദിവസമായി സൗദിയിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. പല പട്ടണങ്ങളിലും മഞ്ഞുവീഴ്ചയും മഴയും ശക്തമായിട്ടുണ്ട്. വടക്കൻ മേഖലകളിലെ പല പ്രദേശങ്ങളിലുണ്ടായ ശക്തമായ മഞ്ഞുവീഴ്ചയിൽ മരുഭൂമി മഞ്ഞിൽ കുളിച്ചിരിക്കുകയാണ്. അതേസമയം അപകട സാധ്യതകൾ മുന്നിൽ കണ്ട് സുരക്ഷാ അധികൃത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറിന് സമീപം മഞ്ഞുകട്ടയിലിടിച്ച് വാൻ മറിഞ്ഞ് 6 ഇന്ത്യക്കാർക്ക് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു. വാഹനം ഓടിക്കുന്നവരോട് ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി റാസൽ ഖൈമയിൽ ട്രക്കുകൾക്ക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെയും വൈകിട്ടും ഏറ്റവും തിരക്കേറിയ സമയങ്ങളിൽ ഉൾറോഡുകളിൽ ട്രക്കുകൾ നിരോധിച്ചിട്ടുണ്ട്. റോഡുകളിലെ ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്താൻ കൂടുതൽ നിരീക്ഷണ സംഘങ്ങളെ നിയോഗിച്ചതായും ട്രാഫിക് ആൻഡ് പെട്രോൾസ് വകുപ്പ് ഡയറക്ടർ കേണർ അലി ഇസായിദ് അറിയിച്ചു. സ്കൂളുകളിൽ 2ാം സെമസ്റ്റർ തുടങ്ങാനിരിക്കെയാണ് റാസൽ ഖൈമയിൽ പോലീസ് വിദ്യാർത്ഥികൾക്കായുള്ള സുരക്ഷാ നടപടികളുമായി രംഗത്ത് വന്നത്. രാവിലെ 6:30 മുതൽ 8:30 വരെയും ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെയുമാണ് അൽനക്കിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോലീസ് ട്രക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ഇതനുസരിച്ച് ഗതാഗത നിയന്ത്രണങ്ങളുള്ള റോഡുകളിലും സ്കൂളുകളോട് ചേർന്ന റോഡുകളിലും പോലീസ് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡുകളിലെ ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്താൻ കൂടുതൽ നിരീക്ഷണ സംഘങ്ങളെ നിയോഗിച്ചതായും ട്രാഫിക് ആൻഡ് പെട്രോൾസ് വകുപ്പ് ഡയറക്ടർ കേണൽ അലി സയ്യിദ് പറഞ്ഞു. എമിറേറ്റിൽ വാഹനാപകടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം വിവിധ വാഹനാപകടങ്ങളിലായി 71 പേരാണ് കൊല്ലപ്പെട്ടത്. 2013 ഇത് 42 ആയിരുന്നു. നിയമം ലംഘിച്ച 800 പരം ബൈക്കുകൾ കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തിട്ടുണ്ടെന്നും പിടിച്ചെടുത്ത വാഹനങ്ങൾ ലേലത്തിൽ വിൽക്കുമെന്നും ഇവയൊരിക്കലും രാജ്യത്ത് ഓടിക്കാൻ അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. NTV UAE. സൗദിയിലേക്ക് ഗാർഹിക ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ള വിസയ്ക്ക് അപേക്ഷിക്കാൻ തൊഴിൽ മന്ത്രാലയം പുതിയ വ്യവസ്ഥ ഏർപ്പെടുത്തി. വീട്ടുജോലിക്കാരെ ആവശ്യമുള്ള സ്വദേശികൾ നേരിട്ട് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ശാഖയിലെത്തി അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള റിക്രൂട്ടിംഗ് കമ്പനി വഴിയോ ഏജൻസി മുഖേനയോ അപേക്ഷിക്കുകയോ വേണം. പുതിയ വ്യവസ്ഥ അനുസരിച്ച് തൊഴിൽ മന്ത്രാലയം പുതുതായി ആരംഭിച്ച മുസാനിദ് ഇലക്ട്രോണിക് സംവിധാനം വഴിയാണ് ഏജൻസികൾ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത്. വീട്ടുവേലക്കാരെ ആവശ്യമുള്ള സ്വദേശികൾ നേരിട്ട് തൊഴിൽ മന്ത്രാലയത്തിന്റെ ശാഖയിലെത്തി അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള റിക്രൂട്ടിംഗ് കമ്പനി വഴിയോ ഏജൻസി മുഖേനയോ അപേക്ഷിക്കുകയോ വേണം. വ്യക്തികൾക്ക് നൽകുന്ന അനുമതി വഴി ഇനി മുതൽ വീട്ടുജോലിക്കാർക്ക് വിസ എടുക്കാൻ കഴിയില്ല. സ്വദേശികൾക്ക് വേണ്ടി വിസ എടുക്കാനും റദ്ദു ചെയ്യാനും മറ്റു നടപടികൾക്കും വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട അംഗീകൃത ഏജൻസികൾക്ക് അധികാരമുണ്ടായിരിക്കും. തൊഴിലാളി, തൊഴിലുടമ, ഇടനിലക്കാരായ റിക്രൂട്ടിംഗ് ഏജൻസി എന്നിവരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നതോടൊപ്പം വിസ സേവനം വേഗത്തിലും കുറ്റമറ്റ രീതിയിലും ആക്കുന്നതിനാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചു. നിയമം പ്രാബല്യത്തിലായതോടെ മുസാനിദ് വഴിയുള്ള സേവനം ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായും വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് തൊഴിൽ മന്ത്രാലയത്തിന്റെ ശാഖകൾ വരാതെ തന്നെ ഗാർഹിക ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യാനാവുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, NTV. ഒരു വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഒമാനിൽ വീണ്ടും മെർസ് രോഗബാധയെന്ന് റിപ്പോർട്ട്. രോഗബാധയ്ക്കെതിരെയുള്ള മുൻകരുതലായി മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ സ്വയം സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മെർസ് ബാധിച്ച് രാജ്യത്ത് ഇതിനകം 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ച് ഒരാൾ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. രാജ്യത്ത് 4-ാമത് മെർസ് രോഗബാധ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതോടെയാണ് മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ സ്വയം സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ച് ഖാലിദിയ ഗവർണറേറ്റിൽ ഒരാൾ മരിച്ചിരുന്നു. ഇയാളുമായി സമ്പർക്കത്തിലേർപ്പെട്ട വ്യക്തിയാണ് പുതിയ രോഗബാധിതനെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മെർസ് ബാധിച്ച് രാജ്യത്ത് ഇതിനകം 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ മെർസ് രോഗബാധയ്ക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ നടത്താൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത്. മൃഗങ്ങളുമായി, പ്രത്യേകിച്ച് ഒട്ടകവുമായും ഒട്ടക മാംസവുമായി സമ്പർക്കത്തിലേർപ്പെടുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ സ്വയം സുരക്ഷ ഉറപ്പാക്കണം. ചുമ, കഫക്കെട്ട് തുടങ്ങിയ രോഗങ്ങളുള്ളവർ ആരോഗ്യ വിദഗ്ധരെ സമീപിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 2012 സൗദി അറേബ്യയിലാണ് മെർസ് രോഗത്തിന് കാരണമായ കൊറോണ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, NTV. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാസികൾക്ക് 8 ആഴ്ചയ്ക്കകം ഇലക്ട്രോണിക് തപാൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി. പകരക്കാരെ കൊണ്ട് നാട്ടിൽ വോട്ട് ചെയ്യിക്കാനും സൗകര്യം ചെയ്യണം. സമയപരിധി നീട്ടി നൽകില്ല. GCC രാജ്യങ്ങൾ അതിശൈത്യത്തിന്റെ പിടിയിൽ. സൗദി മഞ്ഞിൽ പുതഞ്ഞു. രാജ്യത്തെ പല പ്രദേശങ്ങളിലെയും താപനില 0 ഡിഗ്രിക്ക് താഴെ. റാസൽ കൈമയിൽ അധികൃതർ ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. തിരക്കേറിയ സമയങ്ങളിൽ ട്രക്കുകൾ നഗരത്തിൽ കടക്കരുത്. ഗതാഗത സുരക്ഷയ്ക്ക് പ്രത്യേക സംഘങ്ങളുടെ നിരീക്ഷണം. ഒരു വർഷത്തിനുശേഷം വീണ്ടും ഒമാനിൽ മെർസ് ബാധ. മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം. സർക്കാർ ബോധവൽക്കരണം തുടങ്ങി. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.